മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണി എണ്ണി സ്തുതിച്ചിടുവാൻ നന്മകൾ തന്നതിനാൽ ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബിൽസൺ വർഗീസ് തണ്ണിത്തോട്. പ്രാർത്ഥന ശ്രവിച്ചാലും. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതം ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകി. പ്രഭാതത്തിൽ ജീവനുള്ള ദേഹിയായി ഉണർന്നിരുന്നേറ്റ് നമ്മുടെ കർത്താവിന് സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുന്ന ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 5 അതിൻ്റെ 7 വായിക്കുന്നു. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തെങ്കിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനുള്ള അനുഗ്രഹീതമായ ഒരു സാവകാശം ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തന്നിരിക്കുകയാണ്. 5 ഒരു പ്രഭാത സങ്കീർത്തനമാണ്. അതിൻ്റെ 3 ഭക്തൻ പറയുന്നത്, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രഭാതവും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഭക്തനുമാണ്. ഞാൻ ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് ഇവിടെ സംഗീതക്കാരൻ പറയുമ്പോൾ ഒരു യാഗത്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ് താൻ അർത്ഥമാക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യൻ അവനൊരു ഒരുക്കപ്പെട്ട യാഗവുമായിട്ടാണ് ദൈവാലയത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ അനുഗ്രഹീതമായ പ്രഭാവത്തിലും നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് നാം ഇന്ന് ഒരുമിച്ച് കൂടുകയാണ്. എന്നാൽ ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കുമ്പോൾ ഭക്തൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ നാം കുറിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഞാനോ കർത്താവിനെ ആരാധിക്കും എന്ന് തൻ്റെ ജീവിതത്തിൽ താൻ പറയുകയാണ്. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പെടുത്തലൂടെയാണ് ആരാധന എന്ന് പറയുന്നത്. ഒരിക്കലും പരപ്രേരണ കൂടാതെ സ്വന്തം ഹൃദയത്തിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ് ഓരോ ഭക്തൻ്റെ ജീവിതത്തിലും അനുഗ്രഹീതമായ ഒരവസ്ഥയാണ്. നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുക, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് ഞാൻ ഓർക്കും. 75 അതിൻ്റെ 1 ഇങ്ങനെ നാം വായിക്കുന്നു, ഞങ്ങൾ നിൻ്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഓരോ ഭക്തൻ്റെ ജീവിതത്തിലും ദൈവം ബാഗി അത് വർണ്ണിക്കുവാൻ തക്കൊണ്ടും കഴിയുക എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. 2 പ്രധാന കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ 1 ദൈവം എനിക്ക് ആരാണ് എന്നുള്ളതാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കും എന്ന് ഓർപ്പിക്കുമ്പോൾ ദൈവം എനിക്ക് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹീതമായ കാര്യം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ആരായിത്തീർന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ പ്രഭാവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. യോഹന്നാൻ്റെ 1 3:1 നാം വാക്യം കാൺമീൻ, ദൈവം മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി.
മുമ്പേ പിശാചെന്ന പിതാവിൻ്റെ മക്കളായിരുന്ന നമ്മെ, നമ്മുടെ കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ മക്കളാക്കി തീർത്തു എന്നുള്ളതാണ്. എഫ് എസ് ലേഡ് നാം വായിക്കുന്ന സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മുടെ കർത്താവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നവരാണ് സ്വർഗീയ പിതാവ്. സ്വർഗത്തിൽ നമുക്ക് അത് നഷ്ടമായി തീർന്ന സകലവും നമുക്ക് പുത്രനിൽ കൂടി മടക്കി തന്ന് നമ്മെ കർത്താവ് സ്നേഹിക്കുവാൻ കുണ്ണമടയായി തീർന്നു. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ യോനാഥാൻ്റെ മകനായിരിക്കുന്ന മെബീബോശേത്ത് ദാവീദിന് മുമ്പാകെ അതേ അടുത്ത് കടന്നു വന്ന് ദാവീദിനോടൊപ്പം മേശയിങ്കിൽ നിന്ന് ഭക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മെബീബോശേത്ത് പറയുന്നത്, ചത്ത നായിക്ക് തുല്യനായിരിക്കുന്ന അടിയനോട് കരുണ തോന്നുവാൻ ഞാൻ എന്തുള്ളൂ. നമുക്കറിയാം മെബീബോശേത്തിന് ഒരിക്കലും ദാവീദിൻ്റെ അടുക്കൽ ഒരുമിച്ച് ആ പന്തിഭോജനത്തിൽ ഇരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. പക്ഷേ ദാവീദ് മെബീബോശേത്തിനോട് കരുണ കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ അയോഗ്യരായിരുന്ന നമ്മോട് നമ്മുടെ ദൈവം കരുണ കാണിക്കുവാൻ നമ്മുടെയായി തുറന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അയോഗ്യതകളെ കണക്കിടാതെ ദൈവം നമ്മെ സ്നേഹിച്ച തൻ്റെ മഹാസ്നേഹം എത്രയോ വലുതാണ്. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവത്തിൻ്റെ അകലപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ ആണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഇവിടെ ദാവീദ് പറയുന്നു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ഇവിടെ മറ്റൊരു പ്രത്യേക പദം നമുക്ക് കാണുന്നക്കൊണ്ടും കഴിയുന്നുണ്ട്, ദൈവം എന്നോട് കൃപ കാണിക്കുവാൻ കൊണ്ടുമിടയായി തീർന്നു. ദൈവം എന്നോട് കൃപ കാണിച്ചു. നാം ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് ആരാണ്, ആരായിത്തീർന്നു എന്ന് നാം ചിന്തിച്ചു. രണ്ട്, ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനോ കർത്താവിനെ ആരാധിക്കുമെന്ന് പറയുമ്പോൾ ഈ ദൈവം എന്നോട് എന്താണ് ചെയ്തത്? ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു, തൻ്റെ കൃപയുടെ ബഹുത്വത്താൽ എന്ന് നാം കാണാൻ കഴിയുന്നു. നമ്മോട് ദൈവം അളവറ്റ കൃപ ദൈവം നമ്മോട് കാണിച്ചു. നമുക്കറിയാം ദൈവകരുണയുടെ ദൈവകൃപയുടെ വലിയൊരു വെളിപ്പെടുത്തലാണ് കാൽവരിക്രൂശിൽ നാം കാണുവാൻ കൊണ്ടും കഴിയുന്നത്. ഇന്ന് പകൽ നാം നമ്മുടെ കർത്താവിനെ അവനെ മേശ വെച്ച് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവകൃപയുടെ വെളിപ്പെടുത്തൽ നമുക്ക് വളരെ അത് ചിന്തിക്കുവാൻ കൊണ്ടും കഴിയും. നാം പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിക്കുവാനിടയായിത്തീർന്നത് അതേ മഹാസ്നേഹം തന്നെയാണ്. മാത്രമല്ല അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ തൻ്റെ ജീവനെ മറുവിലയായി നൽകിക്കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുവാൻ കൊണ്ടുമിടയായിത്തീർന്നത്. ഒരിക്കലും അത് നമ്മെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ ആർക്കും കഴിയുകയില്ല. സങ്കീർത്തനം അതാണല്ലോ വായിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്തേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല. പിന്നെ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ദൈവം തൻ്റെ കൃപ നമ്മോട് കാണിക്കുവാൻ കൊണ്ടുമിടയായി തീർന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കൃപയുടെ ബഹുത്വത്താൽ എന്നാ. അതിൻ്റെ പത്താം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അതിക്രമങ്ങളുടെ ബഹുത്വമെന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മോട് കാണിച്ച് നമ്മുടെ അതിക്രമങ്ങളെ കണക്കിടാതെ ദൈവം തൻ്റെ അളവറ്റ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. കാൽവരിയുടെ ഉന്നതങ്ങളിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ കണ്ണുമടയായി തീർന്നു. തൻ്റെ ശരീരമാസകളും അടികളാൽ മുറിവേൽക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി കള്ളന്മാരുടെ നടുവിൽ ഒരു ഹീനഭാവിയെ പോലെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തൻ്റെ ജീവനെ മറുവിലയായി നൽകി നമുക്ക് നിത്യമായ ജീവനെ കർത്താവ് നൽകി തരുവാൻ കൊണ്ടുമടയായി തീർന്നു. മാത്രമല്ല ഇന്ന് നാം കർത്താവിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നുവല്ലോ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഭക്തിയോടുകൂടെ കർത്താവിൻ്റെ സ്ഥലയിൽ കടന്നയെല്ലാം ദൈവമേ എനിക്ക് അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഞാൻ ഓർക്കുന്നു, നന്ദി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകല സ്തുതിയും സ്തോത്രം ബഹുമാനവും നമ്മുടെ കർത്താവിന് അർപ്പിപ്പാൻ ഈ പ്രഭാത ചിന്തയാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ.